ദൃക്സാക്ഷിയും ടേക്ക് ഓഫ് എന്നീ രണ്ട് സിനിമകളിലെ അത്യുജ്വല പ്രകടനത്തിലൂടെയാണ് ഫഹദ് ഫാസിൽ മികച്ച നടനുള്ള മികച്ച സഹനടനുള്ള പുരസ്കാരത്തിളക്കത്തിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട രണ്ട് സിനിമകളാണ്, പ്രേക്ഷകരുടെ കയ്യടി നേടിയ രണ്ട് സിനിമകളാണ്. ഈ സിനിമകളിലൂടെ അദ്ദേഹം സംസ്ഥാന പുരസ്കാരത്തിനും മികച്ച നടനുള്ള അവസാനവട്ട പട്ടികയിൽ എത്തിയിരുന്നു. ഇപ്പോൾ ദേശീയ പുരസ്കാര തിളക്കത്തിൽ നിൽക്കുകയാണ്. അവരുടെ വിജയാഘോഷമാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റ് പുരസ്കാരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നോൺ ഫീച്ചർ വിഭാഗത്തിൽ 156 സിനിമകളാണ് പരിഗണിച്ചിരുന്നത്. 321 സിനിമകൾ ഫീച്ചർ വിഭാഗത്തിലും. കഥേതര വിഭാഗത്തിൽ മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത് വാട്ടർ ബേബിയാണ്. മികച്ച അഡ്വഞ്ചർ സിനിമയായി തെരഞ്ഞെടുത്തത് ലഡാക്ക് ചലേ റിക്ഷാവാല എന്ന സിനിമയാണ്. മികച്ച ഡോക്യുമെന്ററി സ്ലേവ് ജനസിസ് എന്ന ഡോക്യുമെന്ററിയാണ്. ഇത് ഒരു മലയാളി സംവിധായകന്റെയാണ്. അനസ് എന്നാണ് സംവിധായകന്റെ പേര്. മികച്ച നിലവാരം പുലർത്തിയിരുന്നു മലയാള സിനിമ. എടുത്തു പറയേണ്ട